हलो गेम मीडियो स्वागत अब चोरू अर फ्रेंडिंग टीप्स ऑनलाइन मैचस यूस डिफेंडिंग टीप्स अब ईर टॉपिक या रु पार्टी वीडियो चयनों अब फस्ट पार्टी नाम कड़ी नमुक यूस कुछ टिप्स सेकंड पार्टी नाम मानेजर कल्प नामे सैटा ना डिफेंस स्ट्रॉंग आवा वेट एम अब रू वीडियो निल सपोर्ट अदल वीडियो यूसफुला लाइक सब्सक्राइब क्यों पैर सो वीडियो तुंग मुंबे यो वाचिंग गेमिंग विद लेट्स वॉच द इंट्रो वीडियो फस्ट डू क्रॉस रन इंस्टेड ऑफ डायरेक्ट प्रेशर अब नाम डिफेंडर को डायरेक्ट प्रेशर पकर नाम अवे ब्लॉक अब ना ओपोनेंट प्लेयर ऐसी भागते आ भाग मुंबिलोट प्लेयर कल अब बोल अड़े ऑटोमाटिक आ प्लेयर डिफेंड इवे ना डिफेंडर एम्बापे मुंबिल पशे अवे क्रॉस रण डायरेक्ट प्रेस एम्बापे अवे ईसी आई ड्रिबल मेरा पे बाकी गोल आई मे क्रॉस रण चलने നമ്മുടെ ഡിഫൻഡർ ആ പ്ലെയറിൻ്റെ അടുത്താണെങ്കിൽ പ്രഷർ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡയറക്ഷൻ ബട്ടൺ അവിടെ ബ്ലോക്ക് ആയിട്ട് വെക്കുക നമ്മുടെ പ്ലെയറിന് അവരുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുക അതേപോലെ ദൂരെയാണെങ്കിൽ ഡാഷ് ബട്ടൺ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് പ്രസ് വിത്ത് യുവർ ജി കെ വെൻ ഓപ്പണിംഗ് പ്ലെയർ സ്പ്രിൻറ്റ്സ് ടുവാർഡ്സ് ദ ഗോൾ അതായത് ഇപ്പോൾ ഇങ്ങനെ നെയ്മർ വരുന്നുണ്ട് ഒറ്റക്കാണ് വരുന്നത് അത് വേറെ പ്ലെയറിന് എന്തായാലും പിടിക്കാൻ പറ്റില്ല നെയ്മർ അപ്പോൾ നമ്മൾ ഗോൾ കീപ്പറെ പ്രസ് ചെയ്യുക ഗോൾ കീപ്പറെ കോൾ ചെയ്തിട്ട് ഗോൾ കീപ്പറെ നമ്മൾ മുമ്പോട്ട് കളിപ്പിക്കാം ഇതെങ്ങനെ ചെയ്യുക വെച്ചാൽ നമ്മുടെ പ്രഷർ ബട്ടൺ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി സ്വൈപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് ആൻറ്റിസിപ്പേറ്റ് ഓപ്പണൻസ് മൂവ്സ് ആൻഡ് ഡിഫൻഡ് അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനെ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണ്ട നമ്മുടെ ഓപ്പണൻറ്റ് മൂവ്സ് നമ്മൾ മുൻകൂട്ടി കാണുക അതായത് ഇപ്പോൾ നോക്കിക്കോ ഇവൻ ഇവിടങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്ന എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ നമ്മുടെ പ്ലെയറിന് കേസർ ചേഞ്ച് ആകുമ്പോൾ തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് മൂവ് ചെയ്തു അതേപോലെ ഇപ്പോൾ ഓപ്പോണൻറ്റ് ഷൂട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഉറപ്പായത് അപ്പോൾ തന്നെ പ്രസ് ചെയ്യാം പ്രസ് ചെയ്തിട്ട് നമ്മൾ താഴോട്ടേക്ക് കളിക്കുക അപ്പോൾ വേറൊരു പ്ലെയറും കൂടി പ്രസ് ചെയ്യാൻ കൂടും അപ്പോൾ നമുക്ക് ബ്ലോക്ക് അല്ല ഷോട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ക്ലിയർ ദ ബോൾ ക്വിക്ക്ലി ആഫ്റ്റർ ടേക്കിംഗ് ഇറ്റ് ഫ്രം ഓപ്പണൻസ് അതായത് നമ്മളിപ്പോൾ ഓപ്പണൻസ് അറ്റാക്ക് ചെയ്യാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യാണ് ആ സമയത്ത് നമ്മൾ ബോൾ വിൻ ചെയ്ത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യണം അല്ലാതെ അവിടെ നിന്ന് പാസ്സൊക്കെ കളിച്ച് വെറുതെ മിസ് പാസ്സിൽ നിൽക്കണ്ട അതേപോലെ ലോങ് ബോളൊക്കെ വരാണെങ്കിൽ ഡയറക്റ്റ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ബാക്കോട്ടേക്ക് ഗോൾ കീപ്പറിന് പാസ് ചെയ്യുക ഗോൾ കീപ്പറൊക്കെ കുറേ ബാക്കിലോട്ടാണെങ്കിൽ ക്ലിയർ ചെയ്യുക ഡയറക്റ്റ് അല്ലെങ്കിൽ മെയിൻ എന്ന് വെച്ചാൽ ഹെഡിങ്ങിൽ പാസ് ചെയ്യുമ്പം അവിടെ മിസ് പാസ് ആവാൻ ചാൻസ് കൊടുത്തലാണ് ഇപ്പോൾ നമ്മുടെ പ്ലെയറിന് ബോൾ അല്ല നമ്മുടെ ഓപ്പണൻസിന് ബോൾ കിട്ടി അവിടെ ക്ലിയർ ചെയ്യുന്നതിന് പകരം പാസ് കൊടുത്തു അതുകൊണ്ട് നമുക്ക് അവിടെ മിസ് പാസ് ആയിട്ട് ബോൾ കിട്ടി നമ്മുടെ ടീം ഗോൾ അടിച്ചു എപ്പോഴിങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കാരണം നമ്മളിപ്പോൾ ഒരു ഗോളിന് പിന്നിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ബോൾ ക്ലിയർ ചെയ്തിട്ട് അവർക്ക് പൊസിഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യമായിരിക്കില്ല അപ്പോൾ നമുക്ക് ആ അപ്പോൾ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ പ്ലേ ലോങ് ഗോൾ കിക്സ് അതായത് ഗോൾ കിക്ക് അടിക്കുമ്പോൾ മാക്സിമം ലോങ് കിക്ക് അടിക്കാൻ നോക്കുക അല്ലാതെ ഷോർട്ട് പോസ് നടത്തിയാൽ ചിലപ്പോൾ നമ്മൾ വിൻബാക്കിനായിരിക്കും ഉദ്ദേശിക്കുന്നത് പോകുന്നത് റൈറ്റ് ബാക്ക് അല്ല സെൻറ്റർ ബാക്കിനായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഗോളാണ് അതേ അങ്ങനെ ഗോളായിട്ടില്ല ആ ഒരു മിസ്റ്റേക്ക് അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെ ഷോർട്ട് പാസ്സൊക്കെ ഒഴിവാക്കാം മെയിൻ ഗോൾ കിക്കിലിട്ടാം വെറുതെ റിസ്ക്കിന് നിൽക്കണ്ട അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡോണ്ട് പ്രസ് വിത്ത് യുവർ സെൻറ്റർ ബാക്സ് അതായത് സെൻറ്റർ ബാക്സിനെ കൊണ്ട് പ്രസ് ചെയ്യിക്കാതിരിക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് സെൻറ്റർ ബാക്കിനെ ഓൾറെഡി പ്രസ് ചെയ്തുകൊണ്ട് അവിടെ അവരുടെ സ്ട്രൈക്കേഴ്സ് ഫ്രീ ആയി
ഇപ്പോൾ നമ്മളിവിടെ സെൻട്രൽ ബാക്സിനെ കൊണ്ട് അധികം പ്രസ് ചെയ്യിക്കാതെ വെച്ചു, അതുകൊണ്ട് അവർ ആ പൊസിഷൻ ഹോൾഡ് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ഒപ്പോണൻസിന് അവിടെ പാസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വിങ് ബാക്സിനെ കൊണ്ട് വേഗം പ്രഷർ അയച്ച് ബോൾ എടുക്കാവുന്നതാണ്. അതേപോലെ നമ്മൾ മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ടും ഫോർവേഡ്സിനെ കൊണ്ടും ബോൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കിൽ എന്തായാലും ആ പ്ലെയേഴ്സ് അവരെ പൊസിഷൻ കീപ്പ് ചെയ്യും. അപ്പോൾ ഒപ്പോണൻസിന് അങ്ങനെ ബോൾ പാസ് ചെയ്യാൻ പറ്റില്ല ആ സ്ട്രൈക്കേഴ്സിന്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗോൾ വഴങ്ങുന്നത് കുറഞ്ഞേക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, അപ്പോൾ കാരണം ടെസ്റ്റിൽ എങ്ങനെയാ വെച്ചെങ്കിൽ 60% നമ്മൾ കളിക്കുന്നതിനെയും അതേപോലെ ബാക്കി 40% ഞങ്ങൾ കളിപ്പിക്കുന്നതിനും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കാര്യങ്ങൾ. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം, എങ്ങനെ ഡിഫെൻഡിങ് കളിപ്പിക്കാം എന്നായിരിക്കും ഞാൻ പറയാവുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ പെസ് റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.